നാല് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങുമ്പോഴേക്കും BJPയും കോൺഗ്രസ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട്, വസുന്ധര രാജ സിന്ധ്യ, സച്ചിൻ പൈലറ്റ് തുടങ്ങിയവർ മുന്നിട്ട് നിൽക്കുന്നു. തെലങ്കാനയിൽ അസദുദ്ദീൻ ഒവൈസിയുടെ AIMന് 5 സീറ്റുകളിലാണ് ലീഡ്. മധ്യപ്രദേശിൽ പോസ്റ്റൽ വോട്ടുകളിൽ BJPക്കാണ് ലീഡ്. 2 സീറ്റിൽ BJP, ഒരിടത്ത് കോൺഗ്രസ് എന്നിങ്ങനെയാണ് നിലവിലെ നില. കോൺഗ്രസും BJPയും ഒരുപോലെ പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജസ്ഥാനിലെ 200-ൽ 199 സീറ്റുകളിലും മധ്യപ്രദേശിലെ 230 സീറ്റുകളിലും ഛത്തീസ്ഗഡിലെ 90 സീറ്റുകളിലും തെലങ്കാനയിൽ 119 സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 10 മണിയോടെ ഫലസൂചനകൾ ഏകദേശം പുറത്തു വരും. രാജസ്ഥാനിലെ 200-ൽ 199 മണ്ഡലങ്ങളെ ഫലവും ഇന്ന് വരും. 74.75% പോളിംഗാണ് ഇക്കുറി രേഖപ്പെടുത്തിയത്. ഭരണ തുടർച്ച കിട്ടുമെന്ന് കോൺഗ്രസും തിരികെ വരുമെന്ന് BJPയും പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിൽ കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലെന്ന് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പറഞ്ഞു. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതിനിടെ ദില്ലിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് ആഘോഷ പരിപാടികളും ആരംഭിച്ചു. പാട്ടും ഡാൻസുമായാണ് പ്രവർത്തകർ അന്തിമഫലം വരുന്നതിന് മുമ്പ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. BJP ആസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കുമായി ഭക്ഷണവും തയ്യാറായി കഴിഞ്�ഞു. തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരം പിടിക്കുമെന്നും December 9 സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും കാണിച്ച് DPCC ആസ്ഥാനത്ത് പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. തെലങ്കാനയിലെ ആദ്യ ഫലസൂചനകളിൽ കോൺഗ്രസ്സാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആദ്യം തന്നെ ലീഡ് നേടിയ കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ 25 സീറ്റിൽ ആദ്യ ലീഡ് നേടിയിട്ടുണ്ട്. വോട്ടെണ്ണലിൻ്റെ ആദ്യം അരമണിക്കൂർ പിന്നിടുമ്പോൾ BRS 17 സീറ്റുകളിലാണ് ലീഡ് നേടിയത്. OIC AIMA പാർട്ടിയാകട്ടെ 6 സീറ്റുകളിൽ ലീഡ് നേടിയിട്ടുണ്ട്. തെലങ്കാനയിലെ 119 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിലേറുമെന്നാണ് പാർട്ടി നിരീക്ഷകനായ തെലങ്കാനയിലെത്തിയ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറയുന്നത്. ഒരു കോൺഗ്രസ് നേതാവിനെയും വിലക്കെടുക്കാൻ BJPക്ക് കഴിയില്ല. തെലങ്കാനയിൽ BRSSനെയും മധ്യപ്രദേശിൽ BJPയും തോൽപ്പിച്ച് കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അധികാരം തുടരുമെന്നും DK ശിവകുമാർ പറഞ്ഞു. റിസോർട്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് വരുന്നതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഇതെല്ലാം കിംവദന്തിയാണ്. തങ്ങളുടെ എല്ലാ MLA മാരും വിശ്വസ്തരാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ഉറപ്പുണ്ട്. അവർ ഓപ്പറേഷൻ ലോട്ടസ് എന്താണെന്ന് കണ്ടതാണ്. അത് നടക്കാൻ പോകുന്നില്ലെന്നും DK ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ, മലയാളം.